ഹായ് ഗായ്സ്, റിന്നു മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, അതായത് റിയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എൽ ക്ലാസിക്കോ മത്സരം എന്ന് അറിയപ്പെടുന്ന മത്സരം. ഇന്ന് രാത്രി 7:30 മത്സരം, ലലീഗ മത്സരമായ റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ നടക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ രണ്ട് ടീമിൻ്റെയും പോസിബിൾ ലൈനപ്പ് ആൻഡ് സ്കോർ പ്രൊഡക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ടീമുകളും എത്ര തവണ ഏറ്റുമുട്ട്, ആരൊക്കെയാണ് വിജയിച്ചതെന്നൊക്കെ നോക്കാം. സോ ആദ്യം തന്നെ ലലീഗയിൽ ഈ രണ്ട് ടീമിനെ നോക്കുവാണെങ്കിൽ 183 മത്സരങ്ങളാണ് ഈ രണ്ട് ടീം നേർക്ക് നേർ വന്നിരിക്കുന്നത്. അതിൽ 75 മത്സരങ്ങളും റിയൽ മാഡ്രിഡാണ് വിജയിച്ചത്. 72 മത്സരങ്ങളാണ് എഫ് സി ബാഴ്സലോണ വിജയിച്ചത്. 36 മത്സരങ്ങൾ മാത്രമാണ് ഡ്രോ ആയി കലാശിച്ചിരുന്നത്. സോ കോപ്പ ഡെൽ റേയുടെ ഈ രണ്ട് ടീമുകളുടെയും നോക്കുവാണെങ്കിൽ 36 തവണ നേർക്ക് നേരെ നേരിട്ടു. 12 തവണ റിയൽ മാഡ്രിഡ് വിജയിക്കുകയും 16 തവണ എഫ് സി ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തു. 8 തവണ മാത്രമാണ് ഡ്രോ ആയി കലാശിച്ചത്. ചാമ്പ്യൻസ് ലീഗിൽ ഈ രണ്ട് ടീമിൻ്റെയും നേർക്കുനേർ പോരാട്ടം നോക്കുവാണെങ്കിൽ 8 തവണ നേർക്കുനേർ വന്നു. അതിൽ 3 തവണയും റിയൽ മാഡ്രിഡാണ് വിജയിച്ചത്. 2 തവണ എഫ് സി ബാഴ്സലോണ വിജയിച്ചു. 3 തവണ ഡ്രോ ആയി കലാശിക്കുകയായിരുന്നു. ഈ കോപ്പ ഡെൽ റേ, ലലീഗ, ചാമ്പ്യൻസ് ലീഗ് അല്ലാത്ത മറ്റ് കോമ്പറ്റീഷനുകളിൽ ഈ രണ്ട് ടീമുകൾ നേർക്കുനേർ 20 തവണ വന്നിട്ടുണ്ട്. അതിൽ 8 തവണയും റിയൽ മാഡ്രിഡാണ് വിജയിച്ചത്. 6 തവണ എഫ് സി ബാഴ്സലോണയും വിജയിച്ചു. 6 തവണ ഡ്രോ ആയി കലാശിക്കുകയും ചെയ്തു. പിന്നെ 46 മത്സരങ്ങൾ കളിച്ച് നേർക്കുനേർ കളിച്ചിരുന്നു. ആ 246 മത്സരങ്ങളിൽ നിന്ന് 98 മത്സരങ്ങളാണ് റിയൽ മാഡ്രിഡ് വിജയിച്ചത്. അതിൽ 96 മത്സരങ്ങൾ ബാഴ്സലോണ വിജയിക്കുകയുണ്ടായി. രണ്ട് വിജയങ്ങളുടെ ഡിഫറൻറ്റിൽ റിയൽ മാഡ്രിഡാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്. സോ അതിൽ വെറും 52 ഡ്രോകളാണ് കലാശിച്ചിരുന്നത്. 98% മാഡ്രിഡ്, 98 വിജയികൾ മാഡ്രിഡും 96% വിജയിച്ചത് എഫ് സി ബാഴ്സലോണയുമായിരുന്നു. പിന്നെ ഈ രണ്ട് ടീമുകളുടെ ട്രോഫിയുടെ കണക്ക് നോക്കുവാണെങ്കിൽ ലലീഗയിൽ 34 തവണ കിരീടം ചുവന്ന് ഏറ്റവും കൂടുതൽ ലലീഗ കിരീടം നേടിയത് റിയൽ മാഡ്രിഡാണ്. 26 തവണയാണ് ലലീഗയിൽ ബാഴ്സലോണ കിരീടം നേടിയത്. കോപ്പ ഡെൽ റേയിൽ നോക്കുവാണെങ്കിൽ 19 തവണ റിയൽ മാഡ്രിഡ് കിരീടം നേടി. 31 തവണ എഫ് സി കിരീടം നേടി. സൂപ്പർ കോപ്പ ദ എസ്പാനിയ നോക്കുവാണെങ്കിൽ 11 തവണ റിയൽ മാഡ്രിഡും 13 തവണ എഫ് സി ബാഴ്സലോണയും കിരീടം നേടി. ചാമ്പ്യൻസ് ലീഗ് നോക്കുവാണെങ്കിൽ 13 തവണ റിയൽ മാഡ്രിഡും 5 തവണ എഫ് സി ബാഴ്സലോണ കിരീടം നേടി. യുഎഫ്എ കപ്പ് വിനേഴ്സ് കപ്പ് നോക്കുവാണെങ്കിൽ 1 തവണ പോലും റിയൽ മാഡ്രിഡ് യുഎഫ്എ കപ്പ് വിനേഴ്സ് കപ്പ് നേടിയിട്ടില്ല. 4 തവണ എഫ് സി ബാഴ്സലോണയും നേടി. യൂറോപ്പ ലീഗ് നോക്കുവാണെങ്കിൽ 2 തവണ റിയൽ മാഡ്രിഡ് കപ്പ് നേടി. 1 തവണ പോലും എഫ് സി ബാഴ്സലോണ യൂറോപ്പ കപ്പ് ജയിക്കുകയുണ്ടായിരുന്നില്ല. യുഎഫ്എ സൂപ്പർ കപ്പ് നോക്കുവാണെങ്കിൽ 4 തവണ റിയൽ മാഡ്രിഡ് കപ്പടിച്ചു. 5 തവണയാണ് എഫ് സി ബാഴ്സലോണ യുഎഫ്എ സൂപ്പർ കപ്പ് കപ്പടിച്ചത്. ക്ലബ് വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ 4 തവണ റിയൽ മാഡ്രിഡും 3 തവണയാണ് എഫ് സി ബാഴ്സലോണയും കപ്പടിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ കൂട്ടി ടോട്ടലിൽ നോക്കുവാണെങ്കിൽ 87 തവണയാണ് റിയൽ മാഡ്രിഡ് കപ്പ് മുത്തമിട്ടിരിക്കുന്നത്. പക്ഷേ എഫ് സി ബാഴ്സലോണ 96 തവണ കപ്പ് മുത്തമിടുകയുണ്ടായി. സോ കപ്പിൻ്റെ കണക്ക് നോക്കുവാണെങ്കിൽ എഫ് സി ബാഴ്സലോണയാണ് 9 കപ്പിൻ്റെ ലീഡിൽ മുന്നിലാണ്. സോ ഇനി നമുക്ക് ഈ രണ്ട് ടീമിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിയൽ മാഡ്രിഡിൻ്റെ ഒന്ന് നോക്കാം. സോ ഞാൻ എൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് പോസിബിൾ കോർട്ടോയ്സ് തന്നെയാണ് ഗോൾ പോസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അലാബയും അരമിലിറ്റാവും ഫിക്സ്ഡാണ് വീക്ഷിക്കുന്നത്. സോ കഴിഞ്ഞ കളിയിൽ മെൻഡിയായിരുന്നു മർസലോട്ട് അവിടെയുണ്ട്. സോ ഞാൻ ഈ കളിയിൽ മർസല് പ്രതീക്ഷിക്കുന്നു. മിഡ്ഫീൽഡിലേക്ക് വരുവാണ് കസമീറോ, ലുക്കാ മോഡ്രിസ്, ടോണി ക്രൂസ്. കഴിഞ്ഞ കളിയിൽ അതേ മിഡ്ഫീൽഡ് തന്നെ ഈ കളിയിലും പരീക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സെൻട്രൽ ഫോർവേഡിലേക്ക് വരുവാണേലും കഴിഞ്ഞ കളിയിൽ അതേ സെൻട്രൽ ഫോർവേഡുകളായ കരീം ബെൻസിമ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോയെ തന്നെ ഈ കളിയിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ 4-3-3 എന്ന ഫോർമേഷനിൽ ഇതാണ് ഞാൻ റിയൽ മാഡ്രിഡ് ഈ ലൈനപ്പ് ഇടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ കളിയിലെ ലൈനപ്പ് വെച്ചിട്ട് നോക്കുവാണ്, അതായത് മെൻഡിയെ പുറത്ത് മർസലയാണ് ഞാൻ ഈ കളിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി ബാഴ്സലോണയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ഞാൻ നോക്കുവാണ് ടെരിസ്റ്റഗൻ തന്നെയാണ് കൈ കൊളിക്ക് പോസ്റ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ ബാക്കിലേക്ക് റോണേജറോട് പിക്ക് ചെയ്യാൻ ലെങ്ക്ലൈറ്റും ടെസ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് സർച്ചും ടെസ്റ്റും ജോഡി അൽബിയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
സോ മിഡ്ഫീൽഡിലേക്ക് റണ്ണെ കഴിഞ്ഞ അത് കളിയിലെ അതേ മിഡ്ഫീൽഡറായ സെർജ് ബുസ്കറ്റ്സ് ഫ്രാങ്കി ഡി ജോങ്ങും ഗാവിയെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഫോർവേഡിലേക്ക് വരുവാണെ മൻസൂർ ഫരീം ഫിലിപ്പി കുട്ടീനെയുമാണ് ഞാൻ ഈ കളിയിൽ പ്രതീക്ഷിക്കുന്നത്. സോ കഴിഞ്ഞ കളി വെച്ച് നോക്കുവാണെ സെൻട്രൽ ഫോർവേഡിൽ കഴിഞ്ഞ കളിയിൽ ഡെസ്റ്റിനെയും ലുക്തി ചോങ്ങും ഉണ്ടായിരുന്നു. സോ ആ രണ്ട് താരങ്ങളെയും ഇല്ലാത്ത സെൻട്രൽ ഫോർവേഡിൽ മൻസൂർ ഫരീം ഫിങ്കിൽ ഫിലിപ്പ് കുട്ടീനെയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സെർജോ ടെസ്റ്റിൻ തൻ്റെ മെയിൻ പൊസിഷനായ റൈറ്റ് ബാക്കിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് എഫ് സി ബാർസലോണയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലൈനപ്പ്. സോ ഇനി സ്കോർ പ്രൊഡക്ഷനിലേക്ക് വരുവാണ്. ഈ മത്സരം എഫ് സി ബാർസലോണ റിയൽ മാഡ്രിഡിനെതിരെ 3-2 വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാർസലോണ 3-2 മത്സരം വിജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വേണ്ടി ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ പുതിയ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, സൈനിങ് ഔട്ട് നൗ.